ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ കാർഡ് ഉടമകൾ സെപ്റ്റംബർ 4-ാം തീയതി മുതൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവിധ റേഷൻ അറിയിപ്പുകളും യഥാസമയം അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ മാസത്തിൽ ഓണത്തിന് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രം നൽകിയ ഒരു ആനുകൂല്യമായിരുന്നു ഓണക്കിറ്റുകൾ. എന്നാൽ പലരും ഇത് വാങ്ങിയിരുന്നില്ല. ഓണം കഴിഞ്ഞും സെപ്റ്റംബർ 2-ാം തീയതി വരെ കിറ്റ് വിതരണം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച വരെ കണക്കനുസരിച്ച് 62,572 പേരാണ് കിറ്റ് വാങ്ങാനുള്ളത്. 524,428 പേർ കിറ്റ് വെള്ളിയാഴ്ച വരെ വാങ്ങിച്ചിരുന്നു. ശനിയാഴ്ച കൂടി കിറ്റ് വാങ്ങാത്തവരെ മറ്റു വിഭാഗത്തിലേക്ക് മാറ്റുന്ന നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇതാദ്യമായല്ല ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത്. തുടർച്ചയായി 3 മാസം ഒരു റേഷൻ വിഹിതവും വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകളെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നത് തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. ഇങ്ങനെ ഒഴിവ് വരുന്ന കാർഡുകളിലേക്ക് നേരത്തെ അപേക്ഷ നൽകിയവരെ മാറ്റുകയും ചെയ്യും. മഞ്ഞ പിങ്ക് കാർഡിന് അർഹരായിട്ടുള്ള ഒട്ടേറെ പേർ നീല വെള്ള കാർഡുകളിൽ തുടരുന്നുണ്ട്. മഞ്ഞ പിങ്ക് കാർഡുകളുടെ സംസ്ഥാനത്തെ എണ്ണം നിശ്ചയിച്ച് കേന്ദ്രം നേരത്തെ കോട്ട നിലനിർത്തിയിരിക്കുന്നതിനാൽ എല്ലാ അർഹരായവർക്കും മുൻഗണന കാർഡുകൾ നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് മുൻഗണന കാർഡുകൾ ലഭിച്ചിട്ടും തുടർച്ചയായി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരെ ഒഴിവാക്കി അവ ലഭിക്കുവാൻ അപേക്ഷ നൽകിയവർക്ക് പകരം നൽകുന്നത്. ഏതെങ്കിലും ഒരു മാസം വാങ്ങാതിരുന്നാലോ ഏതെങ്കിലും വിഹിതം വാങ്ങാതിരുന്നാലോ മുൻഗണന കാർഡ് നഷ്ടപ്പെടില്ല. തുടർച്ചയായി 3 മാസം ഒരു വിഹിതവും വാങ്ങാതെ ഇരുന്നാലാണ് മുൻഗണന കാർഡുകളും നീല കാർഡുകളും വെള്ള കാർഡിലേക്ക് മാറ്റപ്പെടുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ മാറ്റപ്പെട്ട 600,000 പേരുടെ ഡീറ്റെയിൽസ് പൊതുവിതരണ വകുപ്പിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അതുപോലെ ഓണക്കിറ്റ് പോലെ പ്രത്യേകം ഒരു വിഭാഗത്തിനായി നൽകുന്ന സഹായങ്ങളും സ്വീകരിക്കാതിരുന്നാലും നടപടി വരുന്നതാണ്. സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം 1-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 6 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്കും ലഭിക്കും. PHH പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 8 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. വെള്ള കാർഡുകാർക്ക് 5 കിലോ അരി കിലോയ്ക്ക് 10.90 രൂപ നിരക്കിൽ ലഭിക്കും. ബ്രൗൺ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10.90 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. കഴിഞ്ഞ 2 മാസം മണ്ണെണ്ണ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് ഈ മാസം അത് വാങ്ങാവുന്നതാണ്. സെപ്റ്റംബർ മാസത്തിൽ നീല വെള്ള കാർഡുകാർക്ക് സ്പെഷ്യൽ അരിയോ ആട്ടയോ ഒന്നും തന്നെയില്ല. എല്ലാ കാർഡുടമകൾക്കും സപ്ലൈക്കോ ഔട്ട്ലെറ്റുകളിൽ നിന്നും അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, മുളക്, പയർ, കടല, മല്ലി, ഉഴുന്ന് തുടങ്ങി 13 ഇന സബ്സിഡി ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ ലഭിക്കുന്നത് ഈ മാസവും പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. വരും ദിവസങ്ങളിലെ റേഷൻ അറിയിപ്പുകളും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.